أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون വീതിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരമകാരുണികനും കരുണാവാരിധിയുമായ സൃഷ്ടാവിൻ്റെ രക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3000 വീടുകൾ സമാധാനത്തിലേക്ക് മടങ്ങുകയാണ്. അറിയും, അറിയണം, ഇനിയും അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഒരു കാൽ മിനിറ്റ് സമയം എല്ലാവരും കണ്ണടക്കുക. കാൽ മിനിറ്റ്, സദസ്സിലുള്ള എല്ലാവരും ഒരു കാൽ മിനിറ്റ് കണ്ണടക്കുക. കാൽ മിനിറ്റ് വേണ്ട, ഞാൻ പറയുന്ന സമയം കഴിഞ്ഞ് ഞങ്ങൾക്ക് തുറക്കാം. കണ്ണടച്ചു, എല്ലാവരും കണ്ണടക്കുക. എന്നിട്ട് കിഴക്ക് വശം എങ്ങോട്ടാണ് ഒന്ന് ചൂണ്ടുക. കൈ ഉയർത്തിയിട്ട് കണ്ണ് തുറക്കരുത്. എല്ലാവരും ചൂണ്ടുക കണ്ണടച്ച്. കൈ മാറ്റാതെ കണ്ണ് തുറക്കുക. എവിടെയാണ് കിഴക്ക്? ഓരോരുത്തരും അവരവരുടേതായ കിഴക്കിലേക്ക് ചൂണ്ടി. പക്ഷേ സത്യമായ ഒരു കിഴക്കുണ്ട്. ഇതിനാണ് MSM നമ്മളെ വിളിച്ചു കൂട്ടിയത്. ദിശ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ നടന്നും ഉയർന്നും പോകാനുള്ള വഴി പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെ കണ്ടെത്തുക. നമുക്ക് വഴി നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾക്കവൻ വഴി പറഞ്ഞു തരണം. അതിന് നമ്മൾ നല്ലവരാവണം. നമ്മുടെ വീട്ടിലെ നല്ല കുട്ടികളാണ് നമ്മൾ. ആ നമ്മളെയാണ് സ്കൂൾ ക്യാമ്പസിൽ നിന്ന് വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞ് പുറത്താക്കിയത്. എന്തുകൊണ്ട്? ഉമ്മക്ക് നല്ലവനാണ്, ഉപ്പക്ക് നല്ലവനാണ്. പ്രിൻസിപ്പലിന് മോശമാകാൻ കാരണം പ്രിൻസിപ്പൽ മോശമായത് കൊണ്ടല്ല. നമ്മൾ നമ്മളെ അറിയണം. നമ്മൾ ഒറ്റക്കല്ല, കൂട്ടായാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഒരു പുസ്തകമാണ്
ഗുണമാകുന്ന പുസ്തകങ്ങളെ പുസ്തകത്തെ നമ്മൾ തന്നെ വായിക്കുക. പഠനം ചിന്ത സമർപ്പണം എന്ന് കേരളത്തിൻ്റെ മുമ്പിൽ തൊട്ടിലു മുതൽ കട്ടിലു വരെ പഠിക്കണം എന്ന് പ്രഖ്യാപിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എം എസ് എം. നമ്മളെയൊക്കെ നമ്മളാക്കിയതിന് പിന്നിൽ, നമ്മുടെയൊക്കെ വീട്ടിലെ സമാധാനത്തിന് പിന്നിൽ ഈ ഒരു ചാലക ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കുക, കാഴ്ചപ്പാടുകൾ രണ്ട് തരത്തിലുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികപരമായ കാഴ്ചപ്പാടിൽ ഞാനും നിങ്ങളും ആരാണ്? ഒരു 9 ദ്വാരമുള്ള ഒരു PVC പൈപ്പ് പോലെ, അത്രയേ ഉള്ളൂ. അതിൽ വികാരങ്ങൾക്ക് സ്ഥാനമില്ല, അതിൽ സ്നേഹത്തിന് സ്ഥാനമില്ല. ഒരു പശുവിനെപ്പോലെ, ഒരാടിനെപ്പോലെ കാട്ടിൽ അലഞ്ഞു തിരിയേണ്ടവനായിരുന്നു. എന്തോ യാദൃച്ഛികമായി ഒരു കുരങ്ങിൻ്റെ ഒരു വാലറ്റതുകൊണ്ട് മാത്രം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിയവരല്ല നമ്മൾ. നമ്മുടെ തലച്ചോറ് സൃഷ്ടാവ് തലച്ചോറായി തന്നെ ലോകത്ത് സൃഷ്ടിച്ചതുകൊണ്ടാണ്. നമ്മളുടെ കാഴ്ചപ്പാട് രണ്ടാമത്തെ കാഴ്ചപ്പാടിലാണ് MSM നമ്മളെ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നത്. ആത്മീയമായ കാഴ്ചപ്പാടാണ്. പശുവിനെ ഇയാൻ വിൽമുട്ടും അതുപോലെ തന്നെ മറ്റുള്ള ശാസ്ത്രകാരന്മാരും ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ ക്ലോണിങ് പാടില്ല എന്ന് പറയുന്നത് ആത്മീയ ധാർമ്മിക ചിന്തയാണ്. ഒരു ഡോക്ടർ രോഗിയെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രോഗി ബോധമൊക്കെ തെളിഞ്ഞ് രോഗി ചോദിച്ചു ഡോക്ടറോട്, സാറേ നിങ്ങളെൻ്റെ ഹൃദയമൊക്കെ പിളർത്തിയില്ലേ? പിളർത്തി. എന്നിട്ട് 8 മക്കളുള്ളൊരു ഉപ്പയാണ് ഞാൻ. നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. നിങ്ങളതിൽ അത് സ്നേഹം കണ്ടോ? കണ്ടില്ല. ഞാൻ വല്ലാതെ ദേഷ്യപ്പെടും. നിങ്ങളത് കണ്ടോ? കണ്ടില്ല. അതിലെന്താണ് കണ്ടത്? കുറേ കുഴലുകളും പൈപ്പും രക്തവും അറയുമൊക്കെ കണ്ടു. ചെറുതാണോ വലുതാണോ? ഡോക്ടർ പറഞ്ഞു ചെറുതാണ്. ആ ചെറിയ അറക്കുള്ളി ഇത്രയും വിശാലമായ സ്നേഹം വെക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെച്ചത് എന്ന് ഡോക്ടർ മറുപടി നൽകി. ഓർക്കുക, ആ വൈകാരികതയും സ്നേഹവുമൊക്കെയാണ് നമ്മളെ നാളേക്ക് വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം, സൗഹൃദ ബന്ധത്തിൻ്റെ പ്രാധാന്യം, മാതാപിതാക്കളോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട്, ഇതാണ് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കുന്നത്. എന്തിന് ബന്ധം? ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഹാൾ ടിക്കറ്റും എൻ്റെ പരീക്ഷയും മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ രാവിലെ ഹാൾ ടിക്കറ്റ് തരയുമ്പോൾ അത് കാണാത്തത് കൊണ്ട് ഉമ്മയെ ചീത്ത പറയുന്നു, വെറുക്കുന്നു. പരീക്ഷ കഴിഞ്ഞ് ഉറക്കം തീരാത്തത് കൊണ്ട് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വീട്ടിലെത്തിയപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ച ഉമ്മയോട് ഉപ്പയോട് കയർക്കുന്നു. ഞാൻ ആ ദിവസം അറിയുന്നത് എൻ്റെ ഹാൾ ടിക്കറ്റും എൻ്റെ പരീക്ഷയും മാത്രമാണ് ഈ ലോകത്തിൽ യാഥാർത്ഥ്യമായി ഉള്ളത് എന്ന്. ആ ഉമ്മ ഉപ്പ വീണ്ടും ചോദിക്കുന്നത് മോനെ പരീക്ഷ എന്തായി എന്ന്. ആ ചോദ്യം നമ്മളുടെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഉമ്മ നമ്മൾക്ക് ജന്മം നൽകാൻ വേണ്ടി മരണവേദനയുടെ പകുതി സഹിച്ച ഉമ്മയാണ്. നമുക്ക് ജന്മം നൽകാൻ വേണ്ടി ഒരു ജന്മത്തിന് പകുതി മരണത്തിൻ്റെ വേദന സഹിച്ചു. എന്തിന്? സഹോദരങ്ങളെ ഓർക്കുക, ഈ ലോകത്ത് ഏതൊക്കെ ബന്ധങ്ങൾ അറ്റുപോയാലും അവസാനമായി അവശേഷിക്കുന്ന ബന്ധം പൊക്കിൽക്കൊടിയുടെ ബന്ധമാണ്. നമ്മൾ മറക്കുന്ന, നമുക്ക് ഓർക്കാൻ കഴിയാത്ത, ഖുർആൻ അതിനെ കാണുന്നത്. വ്യക്തിബന്ധവും കുടുംബബന്ധവും അതുപോലെ മാതാപിതാക്കളോടുള്ള ബാധ്യതയും.
നമ്മളൊരു കുടുംബമാണ്. കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. എന്തൊരു സന്തോഷം. നേരത്തെ അനൗൺസ് ചെയ്യുന്ന കേട്ടു, മാവിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നവർ കൂടി ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കേണ്ടതാണ് എന്ന്. കാരണം മാവിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആളുകളെ ഞാനിങ്ങനെ അവിടെ ആ പന്തലിൻ്റെ ഒരോരത്ത് നിന്ന് ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ഓരോരുത്തർ കൈ കൊടുത്തിരിക്കുകയാണ്. എന്തായിരുന്നു എൻ്റെ കഴിഞ്ഞ 9 മാസം? ഇനി ഞാൻ ആകേണ്ടത് എത്ര വിദൂരത്തേക്ക് പോകണം? അല്ലാതെ ആരും മാവിൻ്റെ തണുപ്പ് കൊണ്ട് അവിടെ ഇരുന്നതല്ല, ചിന്തിച്ചിരിക്കുകയാണ്. നമ്മളുടെ യാത്രയുടെ ഇതുവരെ വന്നതും ഇനി പോകേണ്ടതുമായ അകലത്തെ ഓരോ വിദ്യാർത്ഥിയും ഉള്ളിൽ എടുത്തു കണക്ക് കൂട്ടുകയാണ്. നമ്മളുടെ ബന്ധങ്ങളുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, MBBSനും എൻജിനീയറിങ്ങിനും MBAക്കും BBAക്കും BEdനും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഞാനും നിങ്ങളും. നമ്മളിവിടെ എത്താൻ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ഈ വിവരം പറയാൻ വല്യമ്മയുടെ അടുക്കൽ പോയിട്ടില്ലേ? വല്യമ്മ, എനിക്ക് MBBSന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. തലയിൽ കൈവച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചത് അതിന് ഫലം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ആ ഉമ്മക്ക് MBBS കഴിഞ്ഞിട്ട് മരുന്ന് കുറിച്ച് കൊടുക്കാൻ ചിലപ്പോൾ അകലമോ കാലമോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടി പഠിക്കുന്നു എന്ന വാക്ക് കേൾക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, അതുകൊണ്ടുതന്നെ ബന്ധങ്ങൾ ചേർക്കുന്ന വിദ്യാർത്ഥികളാകണം. നമ്മളുടെ കിട്ടുന്ന അവസരങ്ങൾ, ഏപ്രിൽ മെയ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉപ്പയുടെ ഉമ്മയുടെ കുടുംബ ബന്ധങ്ങൾ അവിടെ കയറി ചെല്ലാൻ, നമ്മളൊക്കെ നമ്മളുടെ ഒരു ടീ ഷർട്ട് ഇട്ട് കയറി ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും, ആരാ